മലയാളം ടെക് വീഡിയോസിനും ട്രാവൽ വീഡിയോസിനും അൻസിസ് വ്യൂസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ, അതിനായി റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം പുതിയ വീഡിയോ അപ്ഡേറ്റുകൾ നിങ്ങളുടെ മുമ്പിലെത്താൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഹലോ ഗായ്സ്, വെൽക്കം ടു അൻസിസ് വ്യൂസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 15,000 രൂപയ്ക്ക് നമ്മുടെ ഇന്ത്യയിൽ അവൈലബിളായ ഏറ്റവും നല്ല സ്മാർട്ട് ഫോണുകളെ കുറിച്ചാണ്. മെയിനായിട്ട് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇതിൽ ഞാൻ ഓഫ്ലൈൻ മാർക്കറ്റിലെ ഫോണുകളായ ഓപ്പോ അല്ലെങ്കിൽ വിവോ ജിയോണി ഫോണുകളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ, ഓൺലൈൻ മാർക്കറ്റിൽ കിട്ടുന്ന ഫോണുകളുടെ അത്രത്തോളം ഫീച്ചേഴ്സ് ഉള്ള ഫോണുകളല്ല എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. അതുകൊണ്ട് തന്നെ അത്തരം ഫോണുകൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മീഡിയ ടെക് പ്രൊസർ യൂസ് ചെയ്യുന്ന ഫോണുകളും ഞാൻ തൽക്കാലം ഈ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ, നമുക്ക് തുടങ്ങാം. ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് 3 കാറ്റഗറി തിരിക്കാം. അതായത്, ഒന്നാമത്തെ പെർഫോമൻസിൻ്റെ കാര്യം നോക്കുമ്പോൾ ഏറ്റവും നല്ല ഫോൺ ഏതാണ്. പിന്നെ രണ്ടാമത്തെ ക്യാമറ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ഏറ്റവും നല്ല ഫോൺ ഏതാണ്. അതേപോലെ തന്നെ വാല്യൂ ഫോർ മണി നോക്കുമ്പോൾ, അതായത് നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള തക്കതായുള്ള മൂല്യം കിട്ടുന്ന ഫോണ്, ഓവറോൾ ഫോൺ ഏതാണ്, ഇങ്ങനെ 3 സെക്ഷനായിട്ടാണ് ഞാൻ തിരിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് നോക്കാം. 15,000 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പെർഫോമിംഗ് ഫോൺ എന്ന് പറഞ്ഞാൽ ലെനോവോയുടെ Z2+ എന്ന ഫോണാണ്. ഈ ലെനോവോ Z2+ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസസ്സർ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 820 പ്രൊസസ്സറാണ്. ഏറ്റവും നല്ല ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സറായിരുന്നു ഒരു വർഷം മുമ്പൊക്കെ. ഇപ്പോൾ ആ പ്രൊസസ്സറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്, ലെനോവോ Z2+ ലെനോവോ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ റാം 4GB റാമാണ്. ഇൻറ്റേർണൽ മെമ്മറി 64GB ഇൻറ്റേർണൽ മെമ്മറിയാണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള പോരായ്മ എന്ന് പറഞ്ഞാൽ ക്യാമറ അത്രത്തോളം പോരാ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള പോരായ്മ. പിന്നെ ബാക്കിയുള്ള ഓവറോൾ ഫീച്ചേഴ്സിലും, പിന്നെ സ്ക്രീനൊക്കെ ചെറുതാണ്, 5.5 ഇഞ്ച് സ്ക്രീനൊന്നുമില്ല. അത്യാവശ്യം ഒരു കോമ്പാക്റ്റ് ഫോണാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 12,499 രൂപ, 12,500 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇത്രയും രൂപയ്ക്ക് ഇത്രയും നല്ല പെർഫോമൻസ്, ഗെയിമിങ്ങൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നല്ലൊരു ഫോണായിരിക്കും ഇത്, ഇത്രയും കുറഞ്ഞ റേറ്റിൽ കിട്ടുന്ന. ഓക്കെ, ഇനി രണ്ടാമത്തെ സെക്ഷനിലേക്ക് കടക്കാം. ക്യാമറ നോക്കുമ്പോൾ ഏറ്റവും നല്ല ഫോൺ ഞാൻ നിർദ്ദേശിക്കുന്നത് Moto G5+ ആണ്. അതേപോലെ തന്നെ വേറൊരു ഫോണുമുണ്ട്, Honor 6X, ഹുവാവേയുടെ Honor 6X ഫോണും. ഈ Moto G5+ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൺ 625 പ്രൊസസ്സറാണ്. ഇത് അത്യാവശ്യം നല്ല പെർഫോമൻസും തരും, പുറമെ നല്ല ബാറ്ററി ബാക്കപ്പും തരുന്നൊരു പ്രൊസസ്സറാണിത്, 625 പ്രൊസസ്സർ. പിന്നെ അതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന റാം 3GB റാം വേർഷനുണ്ട്, 4GB റാം വേർഷനുണ്ട്. 4GB റാമിന് 15,000 കുറച്ച് കൂടുതൽ അധികമായിട്ട് വരും. പിന്നെ ഇൻറ്റേർണൽ മെമ്മറി 3GB റാമിന് 16GB ഇൻറ്റേർണലാണ്, 4GBക്ക് 32GB ഇൻറ്റേർണലാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ MicroSD സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ 2 SIM ഉപയോഗിക്കാം, അതേപോലെ തന്നെ MicroSD കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഇതിൽ ക്യാമറ ഉപയോഗിച്ചിരിക്കുന്നത് 12MP ക്യാമറയാണ്, 5MP ഫ്രണ്ട് ക്യാമറയാണ്. ഇതിൽ ക്യാമറ എന്ന് പറഞ്ഞാൽ നല്ല ഹൈ ക്വാളിറ്റി പിക്ചർ തരുന്ന, ഈ പ്രൈസ് കാറ്റഗറിയിൽ ഏറ്റവും നല്ല പിക്ചർ തരുന്ന ഫോണാണ് Moto G5+ എന്ന് പറയുന്ന ഫോണ്. പിന്നെ വീഡിയോ റെക്കോർഡിംഗ് ക്യാമറ, സ്റ്റിൽ ക്യാമറയിലാണ്, വീഡിയോയിലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വീഡിയോസാണ് ഇതിൽ തരുന്നത്. പക്ഷേ വീഡിയോയിൽ സ്റ്റെബിലൈസേഷൻ ഇല്ല എന്നുള്ളതൊരു പോരായ്മയാണ്. എന്നിരുന്നാലും ഇത്രയും പ്രൈസിൽ സ്റ്റെബിലൈസേഷനൊന്നും ഏതൊരു കമ്പനിയും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലൊരു ക്യാമറ ഫോണാണ് Moto G5+. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള പോരായ്മ എന്ന് പറഞ്ഞാൽ നോ കോമ്പസ് സെൻസർ എന്നാണ്. ബേസിക് സെൻസറായ ഷവോമി അല്ലെങ്കിൽ ലെനോവോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഹോണർ ഫോണുകളിലൊക്കെ സാധാരണ കാണുന്ന കോമ്പസ് സെൻസർ ഇല്ല എന്നുള്ളതാണ് ഒരു പോരായ്മ ഇതിൻ്റെ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 3GB റാം വേർഷന് 15,000 രൂപയും 4GB റാം വേർഷന് 16,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഓഫറൊക്കെ ഉള്ള ടൈമിൽ ചിലപ്പോൾ 1,000 രൂപ ഓഫൊക്കെ കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫോണാണ് ഇത്, Moto G5+. ഇതിൽ കോമ്പസ് സെൻസർ ഇല്ല എന്നുള്ള ഒരു പോരായ്മ കൊണ്ട് തന്നെ ഞാൻ വേറൊരു ഫോണും കൂടി ഇതിൻ്റെ കൂടെ സജസ്റ്റ് ചെയ്യുന്നു, അതാണ് ഹുവാവേയുടെ Honor 6X. ഇതിൽ ഡുവൽ ക്യാമറയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ബാക്കിൽ, അതായത് 12MP പിന്നെ ഒരു എക്സ്ട്രാ 2MP ബാക്കിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിൽ നല്ല ക്വാളിറ്റി പിക്ചറാണ് ഇത് തരുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസസ്സർ ഹോണറിൻ്റെ Kirin 655 ഒക്ടാകോർ പ്രൊസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
ഇത് അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്ന പ്രോസസ്സറാണ്. പിന്നെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിരിക്കുന്നത് 8 MP ഫ്രണ്ട് ക്യാമറ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ 3 GB റാം വേർഷനുണ്ട്, 4 GB റാം വേർഷനുണ്ട്. 3 GB 32 GB ഇൻറ്റേർണലും 4 GB 64 GB ഇൻറ്റേർണൽ മെമ്മറിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 3 GB റാം വേർഷന് 12,000 രൂപയും 4 GB റാം വേർഷന് 14,000 രൂപയാണ് ഇതിൻ്റെ ഇപ്പോൾ ഉള്ള പ്രൈസ്. പിന്നെ വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് നോക്കുകയാണെങ്കിൽ, അതായത് നല്ല പെർഫോമൻസും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആവറേജ് ക്യാമറയും അതേപോലെ തന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് എല്ലാം നല്ല രീതിയിൽ അത്യാവശ്യം നല്ല ഫോൺ, നല്ല ക്വാളിറ്റിയും എല്ലാം തരുന്ന, നമ്മൾക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ കിട്ടുന്ന ഒരു ഫോണാണ് റെഡ്മി നോട്ട് 4. അതായത് ഓവറോൾ നോക്കുകയാണെങ്കിൽ 15,000 രൂപയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഫോണെന്ന് പറഞ്ഞാൽ ഞാൻ പറയും റെഡ്മി നോട്ട് 4 ആണെന്ന് പറയും. കാരണം എന്ന് വെച്ചാൽ 2 GB റാം വേർഷനുണ്ട്, 3 GB റാം, 4 GB റാം, ഇങ്ങനെ 3 വേർഷനുണ്ട്. 2 GB 3 GB നമുക്ക് 32 GB ഇൻറ്റേർണൽ മെമ്മറി ഉണ്ടാവും. 4 GB റാം വേർഷന് 64 GB ഇൻറ്റേർണൽ മെമ്മറിയാണ് ഉണ്ടാവുക. ഇതിൻ്റെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ഗുഡ് ബാറ്ററി ലൈഫാണ്. പിന്നെ അതേപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 625 പ്രോസസ്സറാണ് ഉപയോഗിച്ചിരുന്നത്, അത്യാവശ്യം നല്ല പെർഫോമൻസ് തരും. പിന്നെ 13 MP ക്യാമറയാണ്, 5 MP ഫ്രണ്ട് ക്യാമറയുണ്ട്. 2 GB 32 GB ഇൻറ്റേർണലുള്ള വേർഷൻ്റെ വില 10,000 രൂപയാണ്. 3 GB 32 GB ഇൻറ്റേർണൽ മെമ്മറി ഉള്ളതിന് 11,000 രൂപയാണ്. 4 GB റാം 64 GB ഇൻറ്റേർണൽ മെമ്മറി ഉള്ള വേർഷന് 13,000 രൂപയാണ്. ഇത്രയും കുറഞ്ഞ റേറ്റിൽ തന്നെ 4 GB റാമും അതേപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 625 പ്രോസസ്സറും ഒക്കെ കിട്ടുന്നത്, അല്ലെങ്കിൽ 3 GB റാം, ഏത് ഇതിൻ്റെ ഏത് സെക്ഷൻ എടുത്താലും അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണി പ്രോഡക്റ്റാണ് ഈ റെഡ്മി നോട്ട് 4 എന്ന് പറയുന്നത്. പിന്നെ ഇത്രത്തോളം പെർഫോമൻസ് അത്യാവശ്യം പെർഫോമൻസ് ഉണ്ടാവും, എന്നാൽ പ്രൈസ് കുറയുന്ന വേറൊരു ഫോണാണ് റെഡ്മി 4 എന്ന ഫോണ്. ഇതിൽ 2 GB 3 GB 4 GB റാം വേർഷൻ ഉണ്ട്, അതായത് 16 GB 32 GB 64 GB ഇങ്ങനെയാണുള്ളത്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് പോയിൻ്റ് നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ടാവും. പിന്നെ പ്രോസസ്സർ ഉപയോഗിച്ചിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 435 പ്രോസസ്സറാണ്. ഇത് സ്നാപ്ഡ്രാഗൺ 625 പ്രോസസ്സറിൻ്റെ അത്രത്തോളം പെർഫോമൻസ് തരില്ല, എന്നിരുന്നാൽ പോലും അത്യാവശ്യം ബേസിക് യൂസേഴ്സിനൊക്കെ അതേപോലെ അത്രത്തോളം വലിയ ഗെയിമൊന്നും കളിക്കാത്തവർക്കൊക്കെ പറ്റിയ പ്രോസസ്സർ തന്നെയാണ്. നമ്മൾ സാധാരണ ടാസ്കും സാധാരണ അപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വർക്കാവുന്നതാണ്. ഉപയോഗിച്ചിരിക്കുന്ന ക്യാമറ 13 MP ഫ്രണ്ടിൽ 5 MP ക്യാമറ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 5,000 രൂപ 2 GB റാമിന്, പിന്നെ 9,000 രൂപ 3 GB റാമിന്, അതേപോലെ തന്നെ 11,000 രൂപ 4 GB റാമിന്. ഇതും നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഇതിലൊന്നും പെടാത്ത, നമ്മൾ കൊടുക്കുന്ന പൈസക്ക് മൂല്യം കിട്ടുന്ന വേറൊരു ഓപ്ഷനാണ് ലെനോവോ P2 എന്ന ഫോണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രോസസ്സർ റെഡ്മി നോട്ട് 4 ഉപയോഗിച്ചിരിക്കുന്ന സ്നാപ്ഡ്രാഗൺ 625 പ്രോസസ്സറാണ്, നല്ല പ്രോസസ്സറാണ്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരുന്ന റാം 3 GB റാമും 4 GB റാമും ഉണ്ട്. 32 GB ആണ് ഇൻറ്റേർണൽ മെമ്മറി. ഇതിൽ ഉപയോഗിച്ചിരുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ 5,100 mAh ബാറ്ററിയാണ്, അത്യാവശ്യം നല്ല മാസീവ് ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ നല്ല ബാറ്ററി ലൈഫ്, 2 ഡേയ്സ് കൂടുതൽ ബാറ്ററി ലൈഫ് എന്തായാലും കിട്ടും എന്ന് ഇതുവരെ തെളിയിച്ചൊരു ഫോണാണ് ഈ ഫോൺ. അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചെടുക്കുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്ന അമോൾഡ് ഡിസ്പ്ലേ ആണ്, അതുകൊണ്ട് തന്നെ അതും കൂടുതൽ ബാറ്ററി ലൈഫ് തരാൻ സഹായകമാകും. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 3 GB റാമിന് 13,500, 4 GB റാമിന് 15,500, ഏകദേശം 2,000 രൂപയോളം മാറ്റമുണ്ട്. നമുക്ക് കിട്ടുന്നത് റാം മാത്രം 3 GB 4 GB ആവുക മാത്രമേ ഉള്ളൂ. ഇൻറ്റർണൽ മെമ്മറി 32 GB ആണ് രണ്ട് വേർഷനും കിട്ടുന്നത്. ഓക്കെ, ഇത്രയും ഫോണുകളാണ്. അതായത് ഒന്നുകൂടി പറയാം, നിങ്ങൾക്ക് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ലെനോവോ Z2+, ക്യാമറയുടെ കാര്യത്തിൽ ഹോണർ 6X അല്ലെങ്കിൽ മോട്ടോ G5+, വാല്യൂ ഫോർ മണിയിൽ റെഡ്മി നോട്ട് 4, അതേപോലെ തന്നെ റെഡ്മി 4, പിന്നെ വേറൊരു സജഷൻ ലെനോവോ P2. പിന്നെ ഞാൻ ഇത്രയും ഫോൺ സെലക്ട് ചെയ്തതല്ലേ, അതുകൂടാതെ വേറെ ഏതെങ്കിലും ഫോൺ 15,000 രൂപയ്ക്ക് നല്ല ഫോണായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക, നമുക്കതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം. ഓക്കെ, ഇത്രയാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാതെ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കോണ്ടസ്റ്റ് അല്ലെങ്കിൽ ഒരു ഓഫർ ഞാൻ നൽകുന്നുണ്ട്. ആ ഓഫറിനെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ കാണുന്ന വീഡിയോ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാവുന്നതാണ്. അതിൽ എല്ലാവരും പങ്കെടുക്കുക, തീർച്ചയായിട്ടും അതൊരു നല്ലൊരു പദ്ധതി ആയിരിക്കും. ഫ്ലിപ്കാർട്ടിൻ്റെ 3 ഇയർഫോണാണ് നൽകുന്നത് പ്രൈസായിട്ട്. തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ ഈ ചാനലിലെ മറ്റു വീഡിയോസും കാണുക. എന്നിട്ട് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.